അങ്ങനെ മണിയിപ്പോ കറക്റ്റ് വൈകുന്നേരം 6 മണിയായി. അപ്പൊ നമ്മളും കോവില് പോയാണ്, ഞാനും മോളും വൈഫുമായിട്ട്. എന്നെ പറഞ്ഞാളല്ലേ അവിടെ നിന്ന് പോയില്ല, കോവിലെ പോയി തൊഴിട്ട് വരാം. പോവല്ലേ കോവില്? അപ്പൊ നമ്മള് പോകുന്ന കോവിലേത്? അത് കോവിൽ പോണം. നമ്മള് പോകുന്ന കോവിൽ ആറ്റുകാലാണ്. കോവിലും പോയിട്ട് വരുന്ന വഴിക്ക് വൈഫിന്റെ വീട്ടിൽ പോയിട്ട് ഇത്ര തന്നെ, വേറെ ഒന്നുമില്ല. പോയിട്ട് നേരെ വീട്ടിൽ വരിക, അതാണ് പ്ലാന്. ഇന്നത്തെ വ്ളോഗിന് വലിയ സംഭവം ഒന്നും കാണൂല, അതിന്റെ പറഞ്ഞാളല്ലേ. അപ്പൊ അതിന്റെ പേരിൽ ചെറിയൊരു കണ്ടന്റ് ആയിട്ട് ഓക്കെ പോന്നാ പോവാം. കായ് സോറ പോവാം. കമോ കമോൺ ശരി പോ. ഓക്കെ പോന്നാ. നമ്മൾ നേരെ പോകുന്നത് ആറ്റുകാലിലാണ്. അപ്പം ഞാനും ബാക്കിൽ വൈഷ് കുട്ടി, അതിൻ്റെ ബാക്കിൽ എൻ്റെ വൈഫ്. ഓക്കെ അപ്പോൾ ആ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. നമ്മൾ നേരെ പോകുന്ന വഴി എന്ന് പറയുന്നത് പൂജപ്പുരയെന്ന്, പൂജപ്പുര വഴി, പൂജപ്പുരയെന്ന് നമ്മൾ നേരെ കരമന, കിള്ളിപ്പാലം, മണക്കാട് അങ്ങനെയാണ് പോകുന്നത്. അതുവഴിയേ പോകാൻ പറ്റുള്ളൂ, അതാണ് ഏറ്റവും അടുത്ത വഴി. ലോങ് വഴി എന്ന് പറയുന്നത് നേരെ കഴക്കൂട്ടം പോയിട്ട് അതുവഴി ഹൈവേ കയറി കോവളം പോയിട്ട് അവിടെ നിന്ന് കൊഞ്ചിറുള കയറി നമുക്ക് മണക്കാട് പോവാം. അത് കുറച്ച് ചുറ്റായതുകൊണ്ട് നമ്മൾ ഈ റൂട്ട് വഴി പോവുകയാണ്. കോമഡി കൊള്ള അങ്ങനെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി പറയാണ് ഗായ്സ്. കണ്ടന്റ് ഒന്നും ഇല്ല ഗായ്സ്, എന്ത് ചെയ്യാം. നിങ്ങളെക്കൊന്ന് ആഞ്ഞ് സപ്പോർട്ട് ചെയ്താൽ നമ്മളിപ്പോൾ റീച്ച് കെട്ടി വേറെ ലെവലിലായി, ലക്ഷങ്ങളൊക്കെ സമ്പാദിച്ച് അല്ലേ, വല്ല വേൾഡ് ടൂർ നടത്തിയേനെ. പിന്നെ സിംഗപ്പൂർ, മലേഷ്യയൊക്കെ ബൈക്കിൽ ട്രാവൽ ചെയ്തേനെ ഈ സമയത്ത്. ഇല്ല ആവുമല്ലേ, സമയാകുമ്പോൾ ആവും. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറയും പോലെയാണ്. നമുക്ക് നമ്മളേതായ സമയമുണ്ട്, അതുവരെ നമ്മൾക്ക് ഇങ്ങനെ കയ്യിൽ കിട്ടിയ കണ്ടൻ്റെ കിട്ടുകൊണ്ടിരിക്കുക. അശ്വട്ടി എന്ത് ചെയ്യണ്ട ബാക്കി ഇരുന്ന്? പാട്ട് പാടണാ, സിനിമയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. സമയമില്ല സത്യം പറഞ്ഞാൽ. ജോലി, എഡിറ്റിംഗ്, വ്ളോഗ് ഈ മൂന്ന് കാര്യം ചെയ്യുമ്പോൾ തന്നെ സമയമില്ല സത്യം പറഞ്ഞു. സിനിമ വീട്ടിലിരുന്ന് കാണാൻ പോലും സമയമില്ല. പിന്നെ ഇങ്ങനെ സിനിമ തിയേറ്ററിൽ സിനിമ ആണേ. സർദാർ സിനിമ കൊള്ളാമെന്ന് പറയാം കേട്ടോ, നല്ല പടമാണ്. ഇപ്പോൾ തിയേറ്ററിൽ കാണാൻ ആഗ്രഹമുണ്ട്, ഒരു ദിവസം ഫ്രീ ആകുമ്പോൾ ഒന്ന് കാണണം. ആര് പറഞ്ഞു മ്യാവൂ ഞാനാ നിങ്ങളുടെ കാത്തു എന്നോടൊപ്പം കൂടാ ആർക്കാണ് ആർക്കാണ്. നമ്മളങ്ങനെ കരമനെത്തി, ഇപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണം. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. വഴി അറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബോർഡ് നോക്കി പോവാം. വൈഷുട്ടി ശ്രദ്ധിക്കാൻ വരുന്നുണ്ട് കേട്ടോ, ഞാൻ സൈഡിൽ വണ്ടി ഇറത്തെയാണ്. എന്ത് പറ്റി പെട്ടെന്ന്? വൈഷുട്ടിയെ കൊണ്ട് വൈഫിൻ്റെ വീട്ടിൽ വിട്ടിട്ട് പോവാം. കാരണം എന്ന് പറയുമ്പോൾ ഛർദ്ദിക്കാൻ ചാൻസ് ഉണ്ട് 100%. അതുകൊണ്ട് അവൾ വീട്ടിൽ ഇരിക്കട്ട്, നമുക്ക് നേരെ കോവിലിൽ പോയിട്ട് വരുന്ന വഴിക്ക് പിക്കപ്പ് ചെയ്യാം. ഓക്കെ എന്താണ് കാണിക്കണത്? ഇതാണ് എൻ്റെ വൈഫിൻ്റെ വീടിൻ്റെ സ്ഥലം, തേരകം ജംഗ്ഷൻ, തേരകം ശ്രീ ദുർഗാദേവി പറമാടൻ തമ്പുരാൻ ക്ഷേത്രം. ഇതാണ് അവരെ കട. നമ്മുടെ ആരും മാമ ഉണ്ടല്ലേ, മാമൻ ഹായ് പറഞ്ഞുതരാം ക്യാമറ നോക്കി. ഹായ് പറഞ്ഞുതരാം. ഇതാണ് എൻ്റെ വൈഫിൻ്റെ അച്ഛൻ, എൻ്റെ അമ്മാവൻ. ഓക്കെ നമ്മൾ ഇറങ്ങിയാണ്, വൈഷുട്ടി കൊണ്ട് വീട്ടിലാക്കിയിട്ടുണ്ട് വൈഫിൻ്റെ വീട്ടിൽ. കാരണം വൈഷുട്ടിയെ കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആപ്പാട് പ്രശ്നമാവും, ഛർദ്ദിച്ച് ആപ്പാട സീനാവും. വേണ്ട, കോവിൽ പോകാനുള്ളതല്ലേ, കുഴപ്പമില്ല, അവളെ ഇരിക്കട്ടോടാ. നമുക്കെന്തായാലും കോവിൽ പോയിട്ട് തൊഴിലിട്ട് വരാം അല്ലേ. പൊങ്കാല പൊങ്കാല ആറ്റുകാൽ പൊങ്കാല, 1000 മൺകലത്തിൽ അമ്മയ്ക്ക് പൊങ്കാല. ബാക്കി പാട്ടോട്, പൊങ്കാല 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 പൊങ്കാല, 1000 മൺകലത്തിൽ അമ്മയ്ക്ക് പൊങ്കാല. ഫസ്റ്റ് വരി മാത്രം നമുക്ക് അറിയാം കേട്ടോ എല്ലാ പാട്ടിലും. രണ്ടാമത്തെ വരിയാണ് നമുക്ക് സ്റ്റക്ക് ആവുന്നത്. ആ സമയത്ത് നമ്മൾ ഗൂഗിൾ നോക്കി ലിറിക്സ് എടുത്ത് വായിച്ച് പഠിച്ചിട്ടാണ് ഞാൻ ഓരോ പ്രാവശ്യവും പാട്ട് പാടുന്നത് വ്ളോഗ് ചെയ്യുമ്പോഴൊക്കെ. ഇപ്പോൾ കുരിയാത്തി വഴി നമ്മൾ ആറ്റുകാൽ കയറിയാണ്. ആ ഇവിടെ ഒരു ശാസ്താംകോലുണ്ട് പോകുന്ന വഴിക്ക്, ഇവിടെയും കയറി വേണമെങ്കിൽ തൊഴിലിട്ട് പോവാം. കുട്ടിക്കാലത്തൊക്കെ പൊങ്കലട വരുന്ന സമയത്ത് നമ്മൾ അച്ഛൻ കൊണ്ടാക്കും, കാറി കൊണ്ടാക്കും. നമ്മളെല്ലാവരെയും കൊണ്ട് കാറിൽ കൊണ്ടാക്കിയിട്ട് അച്ഛൻ നേരെ വീട്ടിൽ പോകും. നമ്മളൊക്കെ ഇവിടെ പൊങ്കാല സമയത്ത് ഇവിടെ ഒരു വീടുണ്ട്, ഞങ്ങളുടെ ഒരു ബന്ധുക്കളുടെ വീട്, ബന്ധുര വീടുണ്ട്. ആ ബന്ധുര വീട്ടിൽ വെച്ചാണ് നമ്മൾ പൊങ്കാലിടുന്നത്. പൊങ്കാലൊക്കെ ഇട്ട് നല്ല അടിപൊളിയാണ്, രാവിലെ തൊട്ട് പാട്ടും കാര്യങ്ങളൊക്കെ കേട്ട്. പിന്നെ എല്ലാം കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഒരു കരച്ചിലുണ്ട്, ഞാൻ കണ്ടത് കറി, ഞാനും ചേട്ടനും കറി, എൻ്റെ പറഞ്ഞ് കളിപ്പാട്ടം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്തൊക്കെ കുറേ കഷ്ടപ്പാട് കാരണം നമുക്ക് പൈസയൊന്നും അധികം എടുക്കാറൊന്നുമില്ല. ആ സമയത്തൊന്നും കളിപ്പാട്ടൊക്കെ ഇറങ്ങിയാൽ പോലും പൈസ ടൈറ്റാണ് സത്യം പറയാമല്ലോ. നമുക്കത് അറിഞ്ഞൂടില്ല, നമ്മൾ കിടന്ന് കരഞ്ഞ് ബഹളം ഉണ്ടാക്കുക. എനിക്ക് ആ കാറ് വാങ്ങിച്ചതാ, അല്ലെങ്കിൽ ആ ബലൂൺ വാങ്ങിച്ചതാ, എന്തെങ്കിലും വാങ്ങിച്ചതാന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുക ഞാനും ചേട്ടനെയായിട്ട്. ലാസ്റ്റ് പൈസയൊക്കെ ഇങ്ങനെ നുള്ളിപ്പുറക്കി ഇട്ട് വാങ്ങിച്ചു തരും.
കാരണം നമ്മളിതുപോലെ പൊങ്കാല സമയത്തൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഈ കളിപ്പാട്ടങ്ങൾ കാണുന്നത്. പൈസ ഉണ്ടോ ഇല്ല നമുക്ക് ആ സാധനം കിട്ടണം എന്നൊരു മെൻറ്റാലിറ്റി ഇല്ല എന്നൊക്കെ. അതൊക്കെയാണ് ഓർമ്മ വരുന്നത് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ. ഇങ്ങനെയൊക്കെയാണ് ഓരോ ഓർമ്മകളുണ്ട് ഓരോ സ്ഥലത്തിനായിട്ട്. നമുക്ക് ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്ത് നടന്ന് പോകാം അങ്ങോട്ട് കേട്ടോ. അവിടെയും കൊണ്ട് പാർക്ക് ചെയ്യാം അപ്പുറത്തുണ്ട്. ഓക്കെ നമ്മളെന്തായാലും പോയിട്ട് ഒഴിവിട്ട് വരാം. അയച്ചില്ലല്ലോ ഇവിടെ കാണാൻ ഇവിടെ കോവിൽ തൊഴുത് ഇറങ്ങി അർച്ചനയൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇപ്പോൾ നമ്മളിനി നേരെ വീട്ടിലോട്ട് പോകാണ്ട് തന്നെ. ഞാൻ ഈ ഭാഗത്ത് ഇത്രയും എടുക്കാൻ പറ്റുള്ളൂ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സെക്യൂരിറ്റി വഴക്ക് കുറയും. ഇതിനുമ്പോൾ ഒരിക്കൽ ഇതുപോലെ ക്യാമറ കൊണ്ട് വഴക്ക് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ക്യാമറ മാക്സിമം കുറച്ച് ഭാഗത്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും കാണിക്കാൻ പറ്റുള്ളൂ, കൂടുതൽ കാണിക്കാൻ പറ്റില്ല. നമ്മൾ നേരെ ഇനി പോകുന്നത് വിദ്യാധിരാജ ചട്ടമ്പി സ്വാമി തൊഴാൻ പോവുകയാണ്. എവിടെയാണ് ആണല്ലോ അങ്ങനെ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമി തൊഴുത് ഇറങ്ങി. അപ്പം എല്ലാം കവർ ചെയ്തല്ലോ, ഇനി പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഓക്കെ, നമ്മൾ ആറ്റുകാൽ ദേവി എടുത്ത് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറയേണ്ട, വേറെ ഒന്നുമില്ല, നമ്മൾ ലൈഫ് സെറ്റിലാണ് അത്ര തന്നെ, അല്ലേ വേറെ ഒന്നുമില്ലല്ലോ. പിന്നെ ഓരോരുത്തരും അല്ലേ, അവിടെ ആൾക്കാർ ഓരോരുത്തർ തൊഴിൽ ഇറങ്ങുമ്പോൾ തന്നെ എല്ലാവരുടെ മുഖത്തിൽ വിഷമമുണ്ട്, അതേ സമയത്ത് ഒരു ആശ്വാസമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമം എന്ന് പറയുമ്പോൾ അവരെ മനസ്സിലുള്ള വിഷമങ്ങൾ ദേവിയെടുത്ത് പറയുകയാണ്. പറഞ്ഞിട്ട് പുറത്തിറങ്ങുന്ന നേരത്ത് ഒരു ആശ്വാസം, ആ അതെ, നമ്മൾ നമ്മളമ്മയെടുത്തെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഇനി എല്ലാം അമ്മ നോക്കിക്കോളുന്നുള്ള ഒരു ആശ്വാസത്തിൽ പുറത്തിറങ്ങിയാണ്. തീരെ നമുക്ക് എല്ലാവർക്കും വിഷമങ്ങളുണ്ട്, അതൊരു സൊല്യൂഷൻ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, അത് തന്നെ എല്ലാവരെയും ആഗ്രഹം. അപ്പോൾ ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ പറയാനായിട്ട്. നീ പറ ഒന്നും പറഞ്ഞില്ലല്ലോ. ശരി, അപ്പം അടിച്ചു പൊളിക്കാൻ കായ്സ് പറ. ലൈഫ് അടിച്ചു പൊളിക്കണം കായ്സ്. ഇതാണ് ഈ മന്ത്രം എപ്പോഴും മനസ്സിൽ വേണം, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറയണം. എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ശരിയാവും. ലൈഫിൽ എവ്വളോ പേര് പ്രോബ്ലം വന്നാലും അത് കിട്ടാ ഒന്നുമില്ല, എല്ലാം ശരിയായിട്ടും. ഓൾ ഈസ് വെൽ, ഓൾ ഈസ് വെൽ. ഓൾ ഈസ് വെൽ പോലെ അല്ലേ നൻപൻ സിനിമയിൽ വിജയ് പറയാൻ. ഓൾ ഈസ് വെൽ പോലെ ലൈഫ് അടിച്ചു പൊളിക്കണം കായ്സ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയാണ്, ഇനി വേറെ ഒന്നും എടുക്കാനൊന്നുമില്ലല്ലേ. ബാക്കി എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് കോവിൽ കാണുക അല്ലേ. നമ്മൾ കോവിൽ ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല, അതൊരു വിശ്വാസമാണ്, നമ്മൾ ഇല്ലാതാക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ പൈസ ഇവിടെ വെയിറ്റ് ചെയ്യും നമുക്ക് വേണ്ടിയിട്ട്. ഈ പോകുന്ന വഴിക്ക് വിളിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോകണം. ഓക്കെ, കമോൺ. അടുത്തോടെ പോ ട്രിപ്പ്, ലോങ് ട്രിപ്പ്. ലാസ്റ്റ് നമ്മൾ കന്യാകുമാരിയിൽ പോയതല്ലേ, വേറെ പോയില്ലല്ലോ. ലാസ്റ്റ് പോയത് ഫാമിലിയായിട്ട് പോയത് കന്യാകുമാരിയാണ്. ഇനി അടുത്ത ട്രിപ്പ് ഫാമിലിയായിട്ട് പോകണമെന്നുണ്ട്. എവിടെ പോകണമെന്ന് എന്താ സിറ്റുവേഷൻ കുറച്ച് മോശമാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ അടിച്ച് പൊളിക്കായിരുന്നു. എവിടെ പോയെ, കൊടൈക്കാനൽ പോയി, ഊട്ടിയിൽ പോകേണ്ടത് അല്ലേ. ഊട്ടി പോകുന്ന, ഊട്ടി പോവാം. പൊക്കത്തല്ലേ, എല്ലാം ദയവ് എടുത്ത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇല്ല മറ്റുള്ള നിങ്ങളുടെ കയ്യിലും ചില ആൾക്കാരൊക്കെ നിങ്ങളല്ലേ, എല്ലാരും ചില ആൾക്കാർ വീഡിയോ ഫുള്ളായിട്ട് കാണില്ല, ചുമ്മാ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും, പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കാറില്ല. അതൊക്കെ ഒന്ന് മാറ്റണം അല്ലേ, അത് മാറ്റണം, അതെല്ലാം ചെയ്യണം, ചെയ്താൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ. നേരെ ബൈക്ക് പാർക്കിംഗ് എടുത്ത് പോയി, ബൈക്ക് എടുത്തിട്ട് നേരെ വിട്ട് പോകാൻ തന്നെ അതിൻ്റെ വൈഫിൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നേരെ
വീട്ടിലോട്ട് പോവുകയാണ്. ഇത് തന്നെ ഇന്നത്തെ വ്ളോഗ്. വലിയ കണ്ടനൊന്നുമില്ല, എന്നാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണണം എല്ലാവരും. ഓക്കെ, ഇപ്പോൾ നമ്മൾ വന്ന വഴി വേറെ, പോകുന്ന വഴി വേറെയാണ്. വന്നത് നമ്മൾ കുരിയാത്തി മണക്കാട് വഴി വന്ന്. ഇപ്പോൾ നമ്മൾ പോകുന്നത്, നമ്മൾ പോകുന്ന വഴി ബൺ റോഡ് വഴിയാണ് പോകുന്നത്, പിള്ളിപ്പാലം ബൺ റോഡ്. ഇതുവഴിയും പോവാം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കോവിൽ പോകുമ്പോഴാണ് എന്തെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാവണം അല്ലേ. ഒരു മാസം ഫുള്ളായിട്ട് നമ്മൾ നല്ല വർക്ക് ചെയ്യണം, ഫാമിലിക്ക് വേണ്ടി നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറേ ടെൻഷനും കുറേ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് നമ്മളതിൽ ഒരു വേറെ ഒരു നെഗറ്റീവ് ഫീലായിരിക്കണം, ഫുള്ളായിട്ടൊരു ടെൻഷനായിട്ടുള്ള ഇതൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കോവിൽ പോയി ഒരു ഒരു മണിക്കൂർ ടൈം സ്പെൻഡ് ചെയ്ത് എല്ലാം മറന്ന് ഒന്നും ആലോചിക്കാൻ പാടില്ല ഒന്നിനെപ്പറ്റി. ഇവിടെ വരിക, ആശ്വാസമായിട്ടൊന്ന് കുറച്ച് ഇരിക്കുക, ഒന്നിനെപ്പറ്റി ടെൻഷൻ അടിക്കാതെ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ഒരു മണിക്കൂർ ടൈം സ്പെൻഡ് ചെയ്ത് ഒരു മെഡിറ്റേഷൻ മൂഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു റിലാക്സേഷൻ ആവും, ഒന്ന് റീഫ്രഷ് ആവും, ഒന്ന് റീസ്റ്റാർട്ട് ആവും ഒന്നുകൂടെ. അപ്പോൾ ഒന്നുകൂടെ ഒരു പുതിയ എനർജി കിട്ടും നമുക്ക്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റീചാർജ് ചെയ്യണം. ഇവിടെ വന്ന് കോവിലിൽ വരുന്നത് റീചാർജ് ചെയ്യും പോലെയാണ് നമ്മളുടെ ഒരു എനർജി. അപ്പോൾ എനർജി ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്പീഡിൽ വർക്ക് ചെയ്യാൻ പറ്റും, നല്ല മൈലേജ് കിട്ടും അല്ലേ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്, ഞാൻ പറഞ്ഞ രീതി വേറെ ആയെങ്കിലും പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കോവിലോ എവിടെയെങ്കിലൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയിട്ട് വരിക. അതാണ് ഇന്നത്തെ മെസ്സേജ്. ഓരോ ദിവസം വ്ളോഗ് ചെയ്യുമ്പോൾ എന്ത് കണ്ടിട്ടാന്ന് പറഞ്ഞൊരു ഇതുണ്ട്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊടുക്കണം, ബോറടിക്കാൻ പാടില്ല എന്നുള്ളൊരു വിചാരമുണ്ട്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കണം, പുതുമയായിരിക്കണം, പറഞ്ഞ കാര്യം റിപ്പീറ്റ് പറയാൻ പാടില്ല, പറഞ്ഞ കാണിച്ച സ്ഥലം റിപ്പീറ്റ് കാണിക്കാൻ പാടില്ല. അങ്ങനെ കാണിച്ചാലും കുറച്ച് വേറെ ആയിട്ടൊക്കെ കാണിക്കണം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ഗായ്സ്. ഇങ്ങനെ തേരകം ജംഗ്ഷൻ എത്തി, ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഒന്ന് നേരെ വീട്ടിൽ പോകാം. ഓക്കെ ഓക്കെ, നമ്മളങ്ങനെ വീടെത്തി കഴിഞ്ഞു. ഇപ്പം വെള്ളം കുടിച്ച് വീട്ടിൽ വന്നിട്ട് അപ്പം വൈശുടെ നിൽപ്പുണ്ട്. വൈശുട്ടിക്ക് കൂട്ടിന് ആളുണ്ട്. ആരാണത്? അച്ചു. അച്ചു ആരാണ്? അച്ചു ആര് പറ അച്ചു വന്നിട്ട് എന്റെ പെരിയപ്പേട ഇവിടെ അച്ചുവും വൈശുട്ടി ഭയങ്കര സ്നേഹം കേട്ടാ. പക്ഷെ അച്ചു മൈൻഡ് ചെയ്യുന്നില്ല, വൈശുട്ടി ഭയങ്കര സ്നേഹം. സഞ്ജു ആ ഫുൾ നെയിം ശിവസഞ്ജയ്. അപ്പൊ സ്കൂൾ പേര് സഞ്ജയ് അല്ലേ, ശിവസഞ്ജയ്. വീട്ടു പേര് അച്ചു. പുള്ളിക്കാരെ ഭയങ്കര ഷോക്കിൽ നിൽക്കുകയാണ്, എന്ത് ചെയ്യാൻ അറിയാതെ. വൈശുട്ടി വന്നിട്ട് ഭയങ്കര സ്നേഹം. ഉറങ്ങിയച്ചുണ്ടായാ? ഭയങ്കര സ്നേഹം അല്ലേ വൈശുട്ടിക്ക്. വൈശുട്ടി ആരത് തന്നെ ഭയങ്കര ഇഷ്ടോ അച്ഛനെ? അച്ഛനെ ഭയങ്കര ഇഷ്ടോ? അവനൊരു പുച്ഛം കേട്ടാ. അച്ഛൻ അച്ഛന് പുച്ഛം എന്താ? ചുമ്മാ ചുമ്മാ എവിടെ പോണത്? അച്ഛൻ വീട്ടിൽ പോവാം. അച്ഛു ഹായ് പറ. അച്ഛു 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 നീ പറ. നീ എന്തേ പറ? അച്ഛു ആണ് എന്റെ മാമന്റെ മോനാണ്. പറ. അങ്ങനെ ഇതോടുകൂടി വീഡിയോ അവിടെ അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാം കഴിഞ്ഞല്ലോ അല്ലേ? വേറെ ഒന്നും പറയുന്നില്ല ആർക്കും. ഇവിടെ ആർക്കും എന്തെങ്കിലും പറയണ്ട? അത്തായും അത്തേക്ക് മാമൻ എന്തെങ്കിലും പറയണ്ട? മഹേഷ് എന്ത് പറയണ്ട? മഹേഷ് എക്സാം ഉണ്ട് അടുത്ത. അപ്പൊ അതൊക്കെ ഓൾ ദി ബെസ്റ്റ് മഹേഷ്. ജയിച്ച് വരണം, ജയിച്ച് തോൽവി കിട്ടണം കേട്ടല്ലോ. മാമൻ എന്ത് പറയണ്ട? ഒന്നുമില്ല. അപ്പൊ ലൈക്ക് ചെയ്യാൻ പറയണോ? വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ. ഓക്കെ പറ, ഗുഡ് ബൈ പറ. അച്ഛു ബൈ പറ. ടാറ്റ പറ. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, എല്ലാം സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.